കർത്താവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, ജ്ഞാനത്തിൻ്റെ പൂർണതയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനമായ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, ജ്ഞാനത്തിൻ്റെ പൂർണതയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ കന്യാ മറിയമേ പരിശുദ്ധി ഞങ്ങൾ കേകണമേ, പരിശുദ്ധ കന്യാ മറിയമേ പരിശുദ്ധി ഞങ്ങൾ കേകണമേ. വസ്ത്രമായി ധരിച്ചവളെ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ നീ, സാത്താന്റെ തലയെ തകർത്തവളെ വാഴ്ത്തുന്നു അമ്മേ മാതാവേ. സൂര്യനെ വസ്ത്രമായി ധരിച്ചവളെ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ നീ, സാത്താന്റെ തലയെ തകർത്തവളെ വാഴ്ത്തുന്നു അമ്മേ മാതാവേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ിൽ വെള്ളത്തെ വീഞ്ഞാക്കുവാൻ മാധ്യസ്ഥ്യമേകിയ മാതാവേ, എൻ ജീവിതമായ ഭരണികളിൽ ആത്മാവു നിറയുവാൻ പ്രാർത്ഥിക്കണേ. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കുവാൻ മാധ്യസ്ഥ്യമേകിയ മാതാവേ, എൻ ജീവിതമായ ഭരണികളിൽ ആത്മാവു നിറയുവാൻ പ്രാർത്ഥിക്കണേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ജ്ഞാനമായ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, ജ്ഞാനത്തിൻ്റെ പൂർണതയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ കന്യാ മറിയമേ പരിശുദ്ധി ഞങ്ങൾ കേകണമേ, പരിശുദ്ധ കന്യാ മറിയമേ പരിശുദ്ധി ഞങ്ങൾ കേകണമേ. ായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ഏകസത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധ അമ്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ എന്ന് പറഞ്ഞ് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് നരകത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധമായ ജ്ഞാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പണിയുണ്ടായി ഫലവത്തായി തീരുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. പുത്രമ്പുരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ട് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് അത്രയും പ്രിയമുള്ള പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാനായിട്ട് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ജ്ഞാനത്തിന്റെ ഒന്നാം ദിവ്യരഹസ്യം, ജ്ഞാനം സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി സൃഷ്ടിച്ച ജ്ഞാനം ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തിന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ സ്വർണവുമാണ്. മലിനമായ ഒന്നിനും ജ്ഞാനത്തിൽ പ്രവേശനമില്ല. ആകയാൽ ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഓ നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനവും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിർമ്മല ദർപ്പണവും അവിടുത്തെ നന്മയുടെ പ്രതിരൂപവുമേ. ഏകയെങ്കിലും സകലതും സാധ്യമായവളെ, മാറ്റത്തിന് അധീനയാകാതെ സർവവും നവീകരിക്കുന്ന ജ്ഞാനമേ, അവിടുത്തേക്ക് മഹത്വം. ജ്ഞാനം ശ്രുതിക്കപ്പെടട്ടെ, ജ്ഞാനം മഹത്വപ്പെടട്ടെ, ജ്ഞാനം ശ്രുതിക്കപ്പെടട്ടെ, ജ്ഞാനം മഹത്വപ്പെടട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു.
അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമസ് ലീഹായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റഫായിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അസ്രിയാസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തന്റെ പരിശുദ്ധിയാൽ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യാ മറിയമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും സ്വിടിഞ്ചി അഭിഷേകത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഓരോ ശനിയാഴ്ചകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജപമാല യുദ്ധം, യുദ്ധത്തിനെതിരെ ജപമാല യുദ്ധം, നമ്മൾ ജപമാല കൊണ്ട് യുദ്ധം ചെയ്തു. നമ്മുടെ ഓരോ ജപമാലകളും അത് ഓരോ വിജയമാണ്. ഹല്ലേലൂയ. മഴ പെയ്തപ്പോ നിങ്ങൾക്ക് രസമുണ്ടായോ? സന്തോഷം തോന്നിയോ? ഇതൊരു അനുഗ്രഹത്തിന്റെ മഴയായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഒരു പനിയോ ജലദോഷമോ ഒന്നും ഉണ്ടാകില്ല. കാരണം നമ്മള് പരിശുദ്ധ അമ്മയുടെ കുടക്കീഴിലാണ്.
നടന്ന് ഇവിടെ എത്തിയത്. ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ രോഗികളായിട്ട് പ്രത്യേകിച്ചും കിഡ്നി രോഗമുള്ളവർ, അതുപോലെ ശ്വാസകോശ രോഗമുള്ളവരുണ്ടായിരുന്നു, ആരെനിക്കറിയില്ല. പക്ഷേ അവരുടെ സമർപ്പണം അവർക്ക് സൗഖ്യത്തിന് കാരണമാകി ദൈവം മാറ്റി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് ദൈവം സർപ്പത്തോട് പറഞ്ഞ വാക്ക്, അവൾ നിന്റെ തല തകർക്കും, വസതിൽ അവൾ നിന്റെ തല തകർക്കും, സർപ്പത്തിന്റെ ശതാലെ തല തകർക്കുന്ന കർഷിത കനിയാമറിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ കൂടെയാണ് നമ്മളായിരിക്കുന്നത് ഇപ്പോൾ. കാരണം വെളിപാട് പുസ്തകം വന്നിട്ടുണ്ട്, 17 വചനപ്രകാരം ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നതുമായ അവിടെയുള്ള സന്താനങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നു. അതെന്ന് പറയും, സർപ്പത്തെക്കുറിച്ച് പറയും, സർപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നതുമായ അവരുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്ന യുദ്ധം ഞാൻ പുറപ്പെട്ടു. ബാക്കി ആരുണ്ടോ അവരുമായിട്ടാണ്. വസതിൽ ഈ തലമുറയും ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നതുമായി മറിയത്തിന്റെ മക്കളായിട്ട് അവശേഷിക്കുന്നത് സ്വീഡിസിന്റെ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനങ്ങനെ പറഞ്ഞോട്ടെ, അഭിമാനപൂർവ്വം ഇങ്ങനെ പറയാമോ? ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ എന്താണ്, നമുക്കറിയാം നമ്മളായിരിക്കുന്ന അവസ്ഥ, നമുക്കറിയാം നമ്മുടെ വിളി, നമുക്കറിയാം ദൈവത്തിന്റെ കൽപ്പന. നമ്മൾ ഇന്നെല്ലാം കേട്ട വചനം അതാണ്, വചനം അനുസരിക്കണം. വചനത്തെ നമ്മൾ നമ്മുടെ ശക്തിയാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ വചനം പ്രവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ആര് അനുസരിച്ച് വിശുദ്ധമായി ജീവിച്ച് ആര് യേശുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നു അവരാണ് മറിയത്തിന്റെ മക്കൾ. അവരുമായിട്ടാണ് സർത്താൻ്റെ യുദ്ധം. അത് സ്വീഡിസിന്റെ മക്കളാണ് ഈ തലമുറയിൽ അപ്രകാരം ജീവിക്കുന്ന സമൂഹം. അപ്പോൾ നമ്മൾ ദൈവം കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് യുദ്ധം. അപ്പോൾ തീർച്ചയായും നമ്മൾ യുദ്ധരംഗത്ത് വരുമ്പോൾ വിജയം മാത്രമല്ല, അവിടെ ചില സഹനങ്ങൾക്ക് ഉണ്ടായെന്ന് വരാം. പക്ഷെ അവിടെയെല്ലാം വലിയ സംരക്ഷണം നമുക്കുണ്ട്. നമുക്ക് മഴ പെയ്തെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഒരു അനുഗ്രഹത്തിന് മഴയാണത്. നനഞ്ഞെങ്കിലും ശരീരത്തിലെ തണുപ്പിലോ ഒന്നുമില്ല. പക്ഷെ ഒരു വലിയൊരു ശക്തിയും ഒരു വലിയ ബലവും മനസ്സിന് വലിയൊരു സന്തോഷവും അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൃത്യമായിട്ട് നാളത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ചില ദിവസം നമ്മൾ പൂർത്തിയാക്കി ഈ ദേവമാല റാലി. ലോകത്തിന്റെ നാനാ ഇടങ്ങളിലെ സ്വീഡിസിലെ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടന്നുപോയ റാലികളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ മാതാവികൾ സമർപ്പിക്കുന്നു. വിദ്യമാല റാലികൾ സ്വീകരിച്ചുകൊണ്ട് ആദ്യമായി 1917 പരിശുദ്ധ അമ്മ നൽകിയ വലിയ ദൗത്യം, പാപവും പാപയുടെ ആത്മാക്കൾ പോലും നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അമ്മയെ ഈ തലമുറയിൽ ഈ 107 വർഷങ്ങൾക്ക് ശേഷം സ്വീഡിസിന്റെ മക്കള് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യുദ്ധരംഗത്തായിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും വേണ്ടി, നരകാഗ്നി പീഡിപ്പിക്കപ്പെട്ട നഷ്ടപ്പെട്ടു പോയ കുടികളുടെ ആത്മാക്കളെ പ്രാർത്ഥിക്കുകയാണ്. കൃഷികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളുടെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഉള്ളവടികളെ പ്രാർത്ഥിക്കുകയാണ്. കൃഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ട കുടികളുടെ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ ദൗത്യത്തെ, ഞങ്ങൾ നടത്തിയ ജവമാല റാലിയെ, ഈ യുദ്ധത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവ്. ലോകത്തിലെ നാനാ ഇടങ്ങളിലെ അനേക ലക്ഷക്കണക്കിന് കൂടിക്കണക്ക് ആത്മാക്കളുടെ മേലെ രക്ഷയ്ക്ക് വിടുതലാണ് ഇത് കാരണമാക്കി മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനം ഉണ്ടാക്കുവാൻ ഇത് കാരണമാക്കി മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃഷിയിൽ കണ്ടപ്പെട്ട് കിടക്കുന്ന കൂടിക്കണക്ക് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു മാതാവേ. രക്ഷ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ വലിയ നാശലോകത്തിൽ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ മാതാവേ, രക്ഷ മാനസാന്തരപ്പെടുവാൻ, കൃഷി ഭരിക്കുന്ന അടിമകൾ കീടങ്ങുവാൻ ഇട്ടവരുത്തനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃഷിധാരമാകൾ കീടങ്ങുവാൻ ഇട്ടവരുത്തനമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എളിയ ദൗത്യത്തെ സ്വീകരിച്ചുകൊണ്ട് കൃഷിയെ അനുഗ്രഹിക്കണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ സമാധാനം ഉണ്ടാകട്ടെ, ഇക്കളിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇത്തം അവസാനിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, എല്ലാ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ, ദേശങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ദുർബലതകൾ ചേർത്ത് സമർപ്പിച്ചതായ ഈ നാടിനെ ഇന്ന് ചെരുകിക്കൊണ്ടിരിക്കുന്ന മലയിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകള്, പ്രകൃതി ദുരന്തങ്ങളെ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിദ്യമാറാലെ സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനെ അനുഗ്രഹിക്കണമേ, ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ തരത്തിലുള്ള മലയിടിച്ചിലുകളിൽ നിന്ന്, ഉരുൾപൊട്ടലിൽ നിന്ന് ഞങ്ങളുടെ ദേശങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ നാടിനെ മോചിപ്പിക്കണമേ.
സംരക്ഷിക്കണമേ. നന്ദിയോടെ അതിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു കുടികൾ പിതാവിനെ പുത്രനെയും വിശുദ്ധ ആത്മാവിനെയും സ്തുതിക്കുന്നു, ആരാധിച്ച് ബോധപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ, നന്ദി ആരാധന. ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശ്വരൻ അനുഗ്രഹീതനാകും. കർത്താവേ, കൊടുങ്കാറ്റിലും പൊരിവേലിയിലും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ, ഈ നാടിന്റെ സുസ്തുതിക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ രാജകത്വങ്ങളും അസ്വസ്ഥതകളും പ്രതികൂലമായ കാലാവസ്ഥ, വന്യജീവി ആക്രമണങ്ങള്, ഈ നാടിന്റെ ഉന്നമനത്തിന് തടസ്സമായി നിൽക്കുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സാഹചര്യങ്ങൾ, അവിടെയെല്ലാം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് ഈ നാടിനും ഈ ജനതയ്ക്കും വേണ്ടി ഞങ്ങൾ ഏക മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് വസിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾ നടത്തിയ വലിയ വിശ്വാസ പ്രഖ്യാപനം, ഇപ്പോൾ ഇവിടെ പൂർത്തിയായ ഈ വിശ്വാസ പ്രഖ്യാപന റാലി യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധിയിലുമുള്ള ഈ മക്കളുടെ വലിയ വിശ്വാസത്തിന്റെ, വലിയൊരു വിശ്വാസത്തിന്റെ തെളിവായി സ്വീകരിച്ച് ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിതങ്ങളെ, ഇവരുടെ ദേശങ്ങളെ, ഇവരുടെ സാമ്പത്തിക വരുമാന ആവശ്യ മേഖലകളെ, ഇവരുടെ ജീവിതത്തിന്റെ ആരോഗ്യ, ഭൗതിക, ആത്മീയ മേഖലകളെ, കുടുംബ ബന്ധങ്ങളെ, വ്യക്തി സാഹചര്യങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവ് അവിടുത്തെ അത്ഭുതകരമായ ശക്തി ചെല്ലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ജ്ഞാനമായ പരിശുദ്ധ മറിയത്തിന്റെ അധികാരം ഈ ദേശത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. അഴിയുടെ അലകളിലും ഊഴിയിലും ഓരോ പുഴിത്തരിയിലും അധികാരമുള്ള ജ്ഞാനമേ ഈ നാടിന്റെ മേൽ അങ്ങയുടെ അധികാരം ഏറ്റെടുക്കണമേ. ഈ നാടിനോട് കരുണ കാണിക്കണമേ. പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയം ഈ ദേശത്തെ സംരക്ഷിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്ന ഈ നാടിന്റെ മേൽ, ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ കാരുണ്യമയച്ച് ഇവരെ സംരക്ഷിക്കണമേ കർത്താവേ. ദേശത്തെ സംരക്ഷിക്കണമേ. എല്ലാ കൊടുങ്കാറ്റിൽ നിന്നും, പേമാരിയിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും, ഉരുൾപൊട്ടലിൽ നിന്നും, മലയിടിച്ചിലിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും അവരുടെ സംരക്ഷണം ഈ നാടിൽ ഉണ്ടാകുമാറാകട്ടെ കർത്താവേ. എല്ലാ സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, വരുമാന മാർഗങ്ങളുടെ നിങ്ങളുടെ സുസ്ഥിതി തടസ്സപ്പെടുന്ന അവസ്ഥകള്, നിങ്ങളുടെ വാണിജ്യ വിളകളുടെ സാമ്പത്തിക മേഖലയിലുള്ള ഉന്നതി പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വിലയിടിവുകള്, പ്രകൃതി ക്ഷോഭങ്ങൾ നിമിത്തമുള്ള, പ്രതികൂല കാലാവസ്ഥ നിമിത്തമുള്ള കൃഷിനാശങ്ങള്, അവിടെ എല്ലാം കൂടെ കരം പ്രവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് നീതി ഇറങ്ങി വരുമാറാകട്ടെ. ഈ മണ്ണിന്റെ മേൽ കർത്താവിന്റെ വചനം, ഈ മണ്ണിന് നൂറ് നേരി ബലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം വചനം മണ്ണിനെ വിശുദ്ധീകരിക്കട്ടെ. വചനം മണ്ണിനെ അല്ല അനുഗ്രഹങ്ങളും ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശ്രീസുകാരന്റെയും വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും വരുമാന സാമ്പത്തിക മേഖലകൾ അനുഗ്രഹീതമായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. മഹത്വം ദൈവമേ, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. നമ്മുടെ എല്ലാ സാമ്പത്തിക വരുമാന സ്രോതസ്സുകളെയും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവിന് നന്ദി പറയുകയാണ്. വലിയൊരു സാക്ഷ്യമാണ് സ്പിരിറ്റ് ജീസസ് സമൂഹം ഇന്ന് വഹിച്ചത്. ഹല്ലേലൂയ.
പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് അനേകം പേര് ഉറക്കെ ജപമാല ചൊല്ലിക്കൊണ്ട് ജപമാലയുടെ ശക്തിയെ പ്രഘോഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സൃഷ്ടികളുടെ മേലുള്ള അധികാരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ഈ വലിയ ജപമാല റാലി വലിയൊരു വിജയമാണ് സ്വർഗത്തിന് നേടിക്കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൃഷ്ട പ്രപഞ്ചത്തിന്റെ മേല് ദൈവത്തിന്റെ അധികാരം പ്രഘോഷിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ ശക്തി പ്രഘോഷിച്ചുകൊണ്ട് സൃഷ്ട പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ആ വലിയ സത്യത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് സൃഷ്ടിയുടെ മേല് ദൈവമക്കൾക്കുള്ള അധികാരം അത് പ്രയോഗിക്കാനുള്ളതാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ന് നടന്ന വലിയ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ദൈവം നമ്മളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒത്തിരിയേറെ നന്ദി പറയുകയാണ് കർത്താവെ. അവിടുത്തെ ദാസരോട് ചേർന്ന് വിദേശത്തുകൂടെ കർത്താവെ അവിടുത്തെ നാമം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നഗരവീഥികളിലൂടെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ നയിച്ചു. കർത്താവെ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തി വലിയ യുദ്ധം ജയിച്ച് ഞങ്ങൾ വിജയിച്ചവരായി വന്ന് നിൽക്കുകയാണ് കർത്താവെ. ഒത്തിരിയേറെ നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസരിലൂടെ ദാസരോട് ചേർന്ന് യുദ്ധം ജയിക്കുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവമേ പരിശുദ്ധമ്മേ മാതാവേ നന്ദി പറയുകയാണ്. ഈ ദേശത്തെ എല്ലാ തിന്മകളെയും അവിടുന്ന് കീഴടക്കിയതിനോർത്ത് നന്ദി പറയുന്നു. ഈ സ്മരണീയ സഭിഷേകത്തില് കർത്താവെ സകല തിന്മകളെയും പിടിച്ചുകെട്ടിയെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളേക്ക് നന്ദി പറയുന്നു. ഈ വരാൻ പോകുന്ന നാളുകളില് വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി ഞങ്ങൾ സ്വപ്നം കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ തിരുബലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദേശത്തെ മുഴുവൻ കാണാം. ഈ ജപമാല റാലിയിൽ യുദ്ധത്തിൽ വിജയലക്ഷ്മിയോട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ ഈ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തെ നമുക്ക് നമ്മുടെ ഓരോ ദേശങ്ങളിലേക്കും പകർന്നു കൊടുക്കാം. ഉയർത്തിപ്പിടിച്ച വലതുകരുതെ നമ്മുടെ ദേശങ്ങളോട് ചലിപ്പിച്ചുകൊണ്ട് ഏതെല്ലാം ഈ വയനാട് മുഴുവൻ എല്ലാ ഇടങ്ങളിലും എല്ലാ മലമടക്കുകളിലും ഇവിടെയെല്ലാം ഉരുണ്ടുപൊട്ടാനും മലയിടിയുവാനും സാധ്യതകളുണ്ടോ അതിനുമെല്ലാം ബ്രിട്ടീഷ് അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ ശക്തിയെ ഇപ്പോൾ ഞങ്ങൾ ഉദൃതപ്പെടുത്തുകയാണ്. ഈ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഏതെല്ലാം ദേശങ്ങൾ ദൈവമേ പ്രകൃതി ദുരന്തങ്ങളിൽ പീഡിപ്പിക്കപ്പെടാൻ അവസരങ്ങളുണ്ടോ ഇവിടെയെല്ലാം എവിടെയെല്ലാം വിശാചി കണിയിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തകർക്കപ്പെട്ട് അവിടെയെല്ലാം ബ്രിട്ടീഷിന്റെ അഭിഷേകത്തെ ഇതായിപ്പോൾ ഉദ്ധൃതമാക്കുന്നു. ആ ദേശങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ. കർത്താവിന്റെ വചനം ആ മണ്ണിനെ ബന്ധിക്കട്ടെ. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഈ ഭൂമിയിൽ നിന്ന് അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ വഴിക്കപ്പെട്ടിരുന്ന വചനം ഇപ്പോൾ ഓരോ ദേശങ്ങളിൽ മാംസം ധരിക്കട്ടെ. അവിടെയുള്ള ആധിപത്യങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. അവിടെയുള്ള പ്രബുദ്ധങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. നാരിയ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള യേശുവിന്റെ നാമം ഇവിടെല്ലാം മഹത്വപ്പെടട്ടെ. ഇവിടെയുള്ള സ്പീഡീഷന്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ ദേശങ്ങളിലും തലഭിഷേകം കടന്നു ചെയ്യുന്നു. ആധിപത്യങ്ങളെയും പ്രമുഖങ്ങളെയും തകർത്ത് അഭിഷേകത്തിന്റെ ശക്തി ആധിപത്യങ്ങളെ ഇറങ്ങട്ടെ. ഇവരെല്ലാം നിറയട്ടെ. ഈ മണ്ണില് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ മണ്ണിൽ പകർന്നു കൊടുത്ത ജ്ഞാനം ഉണരട്ടെ. ജ്ഞാനം ഉണരട്ടെ. ജ്ഞാനം ഉണരട്ടെ. ജ്ഞാനമേ ഉണരുക. ജ്ഞാനമേ ഉണരുക. ഈ സൃഷ്ടിയുള്ള ജ്ഞാനം ഉണരട്ടെ. ഉണരട്ടെ.
എല്ലാം ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ശാപങ്ങൾ മാറി അനുഗ്രഹമായി മാറട്ടെ. എല്ലാ വന്യജീവികൾ ബന്ധിക്കപ്പെടട്ടെ. എല്ലാ വന്യജീവികളുടെ ഉപദ്രവങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധ്യമല്ലാത്ത വണ്ണം ഉണ്ടാകുന്ന എല്ലാ വന്യജീവി ഉപദ്രവങ്ങളെയും ബന്ധിച്ചുകൊണ്ട് ദൈവമേ അവരെല്ലാം അവരുടെ വാസസ്ഥലമായ കാടിലേക്ക് മടങ്ങി പോകാൻ ഇടം വരുത്തണമേ. അവിടെ മനുഷ്യർ അധിവസിക്കാൻ കൊടുത്തിരിക്കുന്ന ദേശങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവ്. പ്രത്യേകമായി എവിടെയെല്ലാം സ്പീഡീസ് മക്കളുണ്ടോ ആ ദേശങ്ങളെല്ലാം അനുഗ്രഹത്തിന്റെ ദേശങ്ങളായിരിക്കട്ടെ. അവിടെയെല്ലാം സ്പീഡീസ് മക്കളിലൂടെ ആ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ, അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ദൈവ നിറഞ്ഞ മറിയമേ സുസി കൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹീതനാവും. പിടിച്ച പലതരം സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട് സ്വീകരിച്ച അഭിഷേകം അതിന്റെ ആത്മാവിലേക്ക് പകരപ്പെടുമാറാവട്ടെ. അതിന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. എല്ലാ തളർച്ചയുടെ എല്ലാം വിട്ടുപോകും. എന്തെങ്കിലും ശരീര വേദന ഉള്ളതെല്ലാം വിട്ടുപോകട്ടെ. സ്വതന്ത്രരാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. അമേൻ. ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ. അമേൻ, അമേൻ, അമേൻ. ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസി കൃതാവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ കുതിരത്തിൻ ബലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഞങ്ങളുടെ മരണസമയത്തും പിതാവിനോട് വിശേഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ. ഹല്ലേലൂയ്യ.